മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്നാ ആമി? ഇന്നത്തെ വീഡിയോ കേക്ക് ഉണ്ടാക്കും. അമ്മ അടുക്കള കേക്ക്. നമ്മളാണോ ഉണ്ടാക്കുന്നത്? നമ്മളല്ല, അമ്മ. അമ്മ എന്ത് കേക്കാ ഉണ്ടാക്കുന്നത്? കേക്ക്. ചോക്ലേറ്റ് ആണോ? അല്ല. പ്ലം ആണോ? എനിക്കറിയില്ല, നമുക്ക് പോയി നോക്കാം അല്ലേ എന്താ ആക്കുന്നേന്ന്. അപ്പൊ വീഡിയോയിലേക്ക് കടക്കാം. ഇത് പ്ലം കേക്ക്. പ്ലം കേക്ക് ശരിയാവും ഏറ്റവും ശരിയാവുന്ന വിചാരിക്കുന്നു. ഇതെന്താ പഞ്ചസാര? എന്തോ പറയാ, ഇത് 4 ടേബിൾ സ്പൂൺ പഞ്ചസാര. ഇങ്ങനെ കാരമൽ ഉണ്ടാക്കാൻ. ഓക്കെ. കുറച്ചുകൂടെ പതഞ്ഞു കഴിയുമ്പോ കൂടുതൽ കരി, ആ കരി ആവില്ലേ കൂടെ ചെറിയ തൈപ്പ് കേക്ക് കഴിക്കുമ്പോ അത് ഉണ്ടാവില്ല, അറിയില്ല. പക്ഷെ ഇത് നന്നായിട്ട് കാരമലിന്റെ കളർ മാറുന്നതനുസരിച്ച് ആ കേക്കിന് കളർ വരുന്നേ. അപ്പൊ നമ്മൾ ഏകദേശം ഇത്ര ആയില്ലേ, മാറിയോ? അപ്പൊ ഇതിലേക്ക് വെള്ളം പൊന്നു ഇവിടെ കൊച്ചിങ്ങൾ നിക്കണോ? വേറെ സാധനം തരാൻ കൊച്ചു നമ്മുടെ പൊക്കെ അമ്മയുടെ സൂത്രമുണ്ടെന്ന്. അമ്മമ്മേ കുഞ്ഞാവിന്റെ വീഡിയോ ഒന്ന് കാണിച്ചു കൊടുത്തേ. ബാബയുടെ വീഡിയോ, ബാബയുടെ വീഡിയോ ഉണ്ട്. ആമീനെ ഈ വീഡിയോയിൽ കാണിക്കുന്നതല്ലായിരിക്കും. ആമി ഇവിടെ മഹാവികൃതിയാണ്. വികൃതി പൊന്നു അവിടെ എന്നെ എടുക്കോ. പൊന്നു ഒരു കപ്പ് മൈദ, പിന്നെ അതിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ടു. ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, പിന്നെ ഒരു നുള്ള ഉപ്പ്. ഉപ്പ് ഗരം മസാല പൊടി ഒരു 1/2 ടീസ്പൂൺ. കാൽ മുതൽ 1/2 ടീസ്പൂൺ വരെ. ഓക്കെ. ഇതെല്ലാം കൂടെ ഇതെല്ലാം അരച്ചെടുക്കണം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മിക്സ് ചെയ്തിട്ട് ആ തരാം. നീ ഇളക്കണ്ട, എനിക്ക് അരിക്കാനാ. ഇതെല്ലാം അരിപ്പാത്രത്തിൽ അരിക്കണ ശരിക്കും പറഞ്ഞു. മറ്റേ ആമി ഇവിടെ ഉണ്ടാക്കാൻ സമ്മതിക്കുന്നില്ല ഗൈസ്. മൂന്ന് പ്രാവശ്യം അരിക്കേണ്ട നമ്മുടെ മറ്റേ സ്പോഞ്ച് കേക്കിനാ. സ്പോഞ്ച് ഇത് പ്ലം അല്ലേ, പ്ലമ്മിന് അത്രയ്ക്ക് അങ്ങനെ ഹോൾസ് ആയിട്ട് അങ്ങനെ വരില്ല. കൊടുത്താ മതി, അത്ര മതി. ഈ പൊടികൾ റെഡിയായി. ഏകദേശം ഈ ഒരു മുക്കാൽ കപ്പ് അടുത്തുണ്ടാവും. സ്പൂൺ അനുസരിച്ച് 12 ഗ്ലാസ് 12 ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചെടുക്കണം അല്ലേ. മധുരം ഉണ്ട്, വലിയ മധുരം കൊള്ളില്ല. ഓക്കെ, ബാക്കി ഉണ്ടെങ്കിൽ നമുക്ക് മധുരം ഇതിന്റെ ഷേപ്പ് പൊടി പൊടിയായി പൊടിച്ചിട്ടുണ്ട്. അതിന്റെ കാര്യം പറഞ്ഞു വന്നിട്ടോ? പറ ആമീനെ ക്യാമറയിൽ പിടിക്കുന്നില്ല എന്ന് പറഞ്ഞ ആമി. പഞ്ചസാര എന്നാണ് പറയുന്നത്, മര്യാദക്ക് പറ. ഇംഗ്ലീഷിൽ എന്നാ പറയണേ?
ഇംഗ്ലീഷിൽ എന്നാണ് പറയുന്നേ? ഷുഗർ. ഈ പാത്രമാണ് നമ്മള് കേക്ക് ഉണ്ടാക്കാൻ എടുക്കുന്നത്. അതനുസരിച്ച് ഏകദേശം അതിന് സൈഡും താഴെ കൊണ്ടുപോയിട്ട് ഇനി മൈദ, നമ്മള് ബട്ടർ പേപ്പർ ഒന്നും വെക്കുന്നില്ല. ബട്ടർ പേപ്പർ വെക്കുവാണെങ്കിൽ കുറച്ച് നന്നായിട്ട് കടിയില് ഇതാവാതെ, ഇനി കുഴപ്പമൊന്നുമില്ല. മൈദ നമ്മള് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ സൈഡിലും അതിനെ പെട്ടെന്ന് ഭൂരി വിട്ടു അടിപ്പിടിക്കാതെ. ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ ബട്ടർ പേപ്പർ വെക്കുവാണെങ്കിൽ കുറച്ചുകൂടെ നല്ലത്. പക്ഷെ നമുക്ക് ബട്ടർ പേപ്പർ ഇല്ല അല്ലേ അമ്മി, അതുകൊണ്ട് നമ്മള് മൈദ ജസ്റ്റ് ആക്കിട്ട് ആ ബാക്കിയുള്ള മൈദ കെട്ടി കളഞ്ഞാൽ മതി. ഓക്കെ, ഇതെന്താ പൊട്ടിക്കും കൊച്ചിന് അറിയില്ലാത്തോണ്ടാ പറഞ്ഞത്. രണ്ട് മുട്ട. ഓക്കെ, രണ്ട് മുട്ടയില്ല. നന്നായിട്ട് അടിച്ച് പറഞ്ഞിട്ടല്ലേ ഇപ്പൊ ചെയ്താലും മതി. നമ്മളെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പക്ഷേ ഇത് പാത്രം ഇല്ല. അതന്നെ ഹനങ്ങാതിരിക്കാൻ തന്നെ നമ്മുടേതായ പാത്രങ്ങളിൽ വെച്ചാണ് കേക്ക് പ്രിപ്പയർ ചെയ്യുന്നത്. എന്താ അമ്മയുടെ ഭയങ്കര കൊച്ചിന്റെ കൈ വേദന എടുക്കില്ല, അതുകൊണ്ടാ കൊച്ചിന് വേറെ പണി തരാം കേട്ടോ. എന്നതി ഒന്ന് അനങ്ങാതിരിക്കപ്പ. പതുക്കെ പഞ്ചസാര പൊടിച്ച് ഇതിനകത്തേക്ക് കുറച്ച് കുറച്ച് ചേർത്ത് പൊടിച്ച പഞ്ചസാര അല്ലേ, പഞ്ചസാര ഇളപ്പിച്ചോ. സ്ട്രോങ് പോരാ, സ്ട്രോങ് പോരാ. ഇതിലേക്ക് ഇതിലേക്ക് ഇതിനകത്തേക്ക് കാൽ കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിക്കും. എന്നിട്ട് ഇത് മൂന്നും കൂടെ പിന്നെ മിക്സ് ചെയ്യാം. പാത്രം താഴെ ഇടല് കേട്ടോ, നമ്മുടെ പ്ലം കേക്ക് പ്ലിങ് ആയി പോവും. നമ്മൾ ഈ അപ്പച്ചമ്പിനാണ് കേക്ക് വെക്കാൻ പോകുന്നത്. അപ്പൊ ഇതിന്റെ അകത്ത് എന്നാ അതിന് പറയുന്നേ, ഒരു സ്റ്റാൻഡ് എന്തെങ്കിലും ഒരു സാധനം അല്ല അതിനെന്നായിരുന്നു പറയുന്നേ, തിരികിട തിരികിട വളയം വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി അതൊന്ന് പൊങ്ങി നിക്കാൻ വേണ്ടി വെക്കുവാ. ഒരു ടീസ്പൂൺ വാനില എസൻസ് ഒക്കെ ചേർത്ത് കൈകൊണ്ട് തുടങ്ങിയത് അത് കണ്ടില്ല. കാണിക്ക് ആണെ കുറച്ച് മാറിന്ന് കെട്ടില്ല. ഇതെന്നാ ചേച്ചി, അതിനകത്ത് മുന്തിരിങ്ങയും പിന്നെ കൊറേ കൊറേ സാധനങ്ങൾ ഉണക്ക മുന്തിരിങ്ങ കണ്ടിപ്പരി പൊട്ടിട്ടുണ്ട് ഞാൻ, ബദാം അങ്ങനെ എന്തോ ഇടാം. പിന്നെ എന്താ ടൂട്ടി ഫ്രൂട്ടി ചെറി മറ്റേ സാധാ മുന്തിരിങ്ങ അങ്ങനെ അങ്ങനെയുള്ള ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ഇതിനകത്തേക്ക് ചേർത്തിട്ട് നമ്മൾ ഓറഞ്ച് നീരിൽ കുതിര സോക്ക് ചെയ്ത് വെച്ചേക്കുന്ന ഒരു കാൽ കപ്പ് ഇതിനകത്ത്
അരക്കപ്പ് ഉണ്ടാവും. ഓക്കെ മുക്കാ കപ്പ് ഡ്രൈ ഫ്രൂട്ട്സ്, ഓറഞ്ച് ജ്യൂസിൽ നമ്മൾ ഒരു ദിവസം മുമ്പ് ഇതാക്കി വെച്ചേക്കുന്ന മതി. പിന്നെ ആ നീരൊന്നുകൂടി അടുപ്പത്ത് വെച്ചൊന്ന് വറ്റിച്ച് തണുപ്പിച്ചെടുക്കുക. അങ്ങനെ വെക്കണമൊന്നുമില്ല. അങ്ങനെ കപ്പ് ഓറഞ്ച് ജ്യൂസ് കഴിക്കണമെങ്കിൽ അര കപ്പ് ഫ്രൂട്ട്സ് ഉണ്ടാവും. അപ്പത്തേക്ക് അത് കുതിർന്നങ്ങ് വീർത്തു വരില്ലേ. ആയിട്ടുള്ള സാധനങ്ങളൊക്കെ അരിച്ചു വെച്ചിട്ടില്ലേ, അതിനകത്ത് ഒരു 2 ടേബിൾ സ്പൂൺ കൂടി അതിനകത്ത് എടുക്കുന്നത്. വേറെ മൈദ നമ്മൾ ചേർക്കുന്നില്ല, അത് തന്നെയല്ലേ ആക്കുന്നത്. അതുകൊണ്ട് 2 സ്പൂൺ മൈദ ഇതിനകത്തേക്ക് ഇട്ട് ഇതൊന്ന് ഇളക്കി വെക്കുന്നുണ്ട്. നമ്മൾ സോക്ക് ചെയ്ത് വെച്ച സാധനം ഇതെന്തിനാ ഇങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ, നമ്മൾ ഈ കേക്ക് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ലാസ്റ്റ് ചേർക്കൂല അതിലേക്ക്. ആ ചേർക്കുന്ന സമയത്ത് ഇതെല്ലാം കൂടെ അടിയിൽ പോയി അടിഞ്ഞിടാതായിരിക്കാൻ മാത്രം വെച്ചില്ല കേട്ടോ. ആമി ഉണ്ടല്ലോ കേട്ടോ, ആമ ആ പറഞ്ഞു തട്ടിച്ചിട്ടാ മതി. ഇളക്കാൻ ആമയ്ക്ക് അറിയാത്ത കൊണ്ട് അമ്മ പറഞ്ഞത്. ഇതേതാ ആ മുട്ടയൊക്കെ അടിച്ചു വെച്ചതിനകത്തോട്ട് പൊടി എല്ലാം കൂടെ മിക്സ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യ അല്ലേ. ഓക്കെ നമുക്ക് ആക്കാം. ഈ കരയാണ് ഓക്കെ. ഇതിലേക്ക് എന്താ വായിക്കുന്നത്? ഉണ്ടാക്കിയത് ആമിക്ക് തിന്നാൻ തരാ കേട്ടോ. ഇളക്കിക്കോ ആമി മിണ്ടാണ്ടിരുന്നേ. ആമി പറയുന്ന കേക്കൂല ആമിയെ. ആ ആദ്യം എല്ലാം വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ലാസ്റ്റ് ഇളക്കിയിട്ട് കൊച്ചിന് തരാം. ഇതിനകത്തേക്ക് നമ്മള് നേരത്തെ മിണ്ടല്ലേ ആ പാത്രത്തിൽ മൈദ തൂത്ത ആ പാത്രത്തിലോട്ട് ഇതെല്ലാം നമ്മള് വെച്ചു. ഓക്കെ ഇതിന് പൊങ്ങി വരുമോ പാകം? പൊങ്ങി വരും. കൊച്ചിനെ കൊണ്ട് ചെറി എത്തിക്കാം കേട്ടോ. ചെറി ജസ്റ്റ് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി ചെറി കൈവെണ്ണം വെക്കും. നടുക്ക് വെച്ചോ, നടുക്ക് വരും. തിരിച്ചു വെക്കുക സൈഡില് ഒന്ന് ഇതാ എയർ ബബിൾസ് ഉണ്ടാവേ. ഓക്കെ കാണിച്ചേച്ചി. ഇതാണ് നമ്മള് പാത്രത്തിലോട്ട് കയറ്റാൻ പോകുന്നത്. തിരിച്ചു വരുമ്പോ ഏത് അവസ്ഥയിലാണ് എങ്ങനെയാന്ന് നമുക്ക് റെഡിയില്ല. ഓക്കെ ഇതിന് സമയം ഇത് നമ്മൾ 10 മിനിറ്റ് കേക്കിന്റെ ടിൻ വെക്കുന്നതിന് മുമ്പ് ഈ പാത്രം 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തേക്കുന്നത്. ഓക്കെ എന്നിട്ട് അതിനകത്തേക്ക് ഒരു 30 മുതൽ 35 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടാക്കാം. ഇത് പ്ലം കേക്ക് ആയതുകൊണ്ട് കുറച്ച് വേവ് കൂടുതലുണ്ടായിരിക്കും. അത്രയും സമയം പ്ലം കേക്ക് റെഡിയായി. നാളെയാ? രണ്ട് ദിവസം കഴിയുമ്പോ എടുക്കുമ്പോ എന്നാ കൂടുന്നതിന് ടേസ്റ്റ് കൂടും അല്ലേ. അതുകൊണ്ട് നമ്മൾ 2 ദിവസം കഴിഞ്ഞേ എടുക്കുള്ളൂ കേട്ടോ. അപ്പം നോക്കി ടേസ്റ്റ് ചെയ്തിട്ട് ബാക്കി കാര്യം പറയാല്ലേ. പറ ആമിക്ക് കൊതിമൂത്ത. ആമിക്ക് ഈ കേക്ക് ഇഷ്ടമില്ല. ആമിക്ക് ചോക്ലേറ്റ് കേക്ക് അല്ലേ ഇഷ്ടം. നമ്മുടെ അണ്ടിപ്പരിപ്പ് വേണമെന്നോ? നേരത്തെ ആമി പറഞ്ഞു 2 ദിവസം കഴിഞ്ഞൊക്കെ കേക്ക് എടുക്കുന്നെന്ന് പറഞ്ഞു. ഇതിപ്പൊ ആമിക്ക് കൊതിമൂത്തിട്ട് ആമി എല്ലാരെ കൊണ്ട് മുറുക്കി 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 എന്ന് പറഞ്ഞിട്ട് അപ്പൊ അച്ഛൻ ചോദിക്കില്ലേ ഇതിന്റെ ബാക്കി പീസ് എവിടെ പോയെന്ന്. ഞങ്ങള് ഇന്ന് രാത്രി തന്നെ കേക്ക് മുറിച്ചിരിക്കുകയാണ്. ഒന്നെടുത്തേ ആമി നോക്കട്ടെ. എന്റെ ആമി ടേസ്റ്റ് ചെയ്തിട്ട് ഇവിടെ എന്നാ പരിപാടി? വെന്തോ വെന്തോ ടേസ്റ്റ് ചെയ്ത് നോക്ക്.
നല്ലാണോ? എന്റെ അമ്മോ തരാം, പൊന്നിന് ഇച്ചിരി വെച്ചുകൊടുത്തേ. അമ്പടി അവിടെ വെക്ക, അവിടെ വെക്ക, എല്ലാം കൂടെ ആക്കല്ലേ കൊളവാ. ഇതും കൊണ്ട് എല്ലാവരും മുന്നിലോട്ട് പോകും. അതവിടെ വെക്ക, അമീര അവിടെ വെക്ക്. ഷണ്ടിട്ടുണ്ട് പോവാ. അപ്പൊ എന്നാ പറഞ്ഞേ? അപ്പൊ നിങ്ങക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, കൂടെ കമന്റ് ചെയ്യണം. മോൾട്ട് അടുത്തുള്ള ബെല്ലൈക്കിൻ കൂടി ക്ലിക്ക് ചെയ്യണം, എങ്കിൽ മാത്രമേ ഞങ്ങൾ ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുള്ളൂ. അപ്പൊ നാളെ ഒരു പുതിയ വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. ടാറ്റാ, ബൈ ബൈ.